നസ്രി ജ്യോതികുമാർ ചാമക്കാല, ഇവർ പറയുന്നത് ഇന്നും പറയുന്നത് അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഞാൻ തെളിവുകൾ നൽകിയിട്ടുണ്ട് എന്നാണ്. അതിപ്പോൾ ഈ വിജേഷ് പിള്ളയുമായി സംസാരിച്ച കാര്യങ്ങളുടെ ഉൾപ്പെടെയാണ് അവർ പറയുന്നത്. വിജേഷ് പിള്ള എന്തൊക്കെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടോ, ആർക്കു വേണ്ടിയാണോ വിജേഷ് പിള്ള വന്നത്, ഇതെല്ലാം അന്വേഷണ ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അവർ പരാതി നൽകിയിരിക്കുന്നത് കർണാടകത്തിലാണ്, ഇഡിക്ക് കൊടുത്തിട്ടുണ്ട്, കർണാടക ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, കർണാടക DGP കൊടുത്തിട്ടുണ്ട്, അവിടെ അന്വേഷണം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആ ഏജൻസികൾക്ക് മുന്നിലേക്ക് തെളിവ് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇടത് സഹയാത്രികർ ഇപ്പോഴും പറയുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ ഒരു തെളിവിന്റെ കണിക പോലും ഉണ്ടായിരുന്നുവെങ്കിൽ എപ്പോഴേ സിസോദിയയുടെയൊക്കെ അവസ്ഥയിലേക്ക് വരുമായിരുന്നു എന്നാണ്. മഞ്ജുഷേ, ഇവിടെ ഈ ചർച്ചയിൽ ഏതായാലും ഇടതുപക്ഷത്തിന്റെ രണ്ട് പ്രതികളുണ്ട്. സ്വാഭാവികമായും അതിൽ DYFA നേതാവിന്റെ പ്രതികരണം എന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുകയാണ്. അദ്ദേഹം കേരളീയ സമൂഹത്തെ നോക്കി പരമപുച്ഛത്തോടുകൂടി പരിഹാസത്തോടുകൂടി അദ്ദേഹം എന്തൊക്കെയോ പുലമ്പുകയാണ്. നോക്കൂ, ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ്? അദ്ദേഹം നിരന്തരമായി പറയുന്നു സ്വർണ്ണക്കടത്തുകാരി സ്വർണ്ണക്കടത്തുകാരി എന്ന്. ഇവിടെ നിരവധി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ഒരു യുവതിയുടെ, ഒരു വനിതയുടെ പിന്നെ മാറി മാറി പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ സ്റ്റേറ്റ്മെന്റ്സിനെ ആധാരമാക്കിയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ഒരു ഘട്ടത്തിൽ സ്തംഭിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ? അന്ന് പിന്നെ എന്ത് മഹത്വമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ഇത് മാത്രമല്ല, ഇവിടെ നോക്കൂ, BJPയും കോൺഗ്രസും മാധ്യമങ്ങളും ചേർന്ന് എന്ന് പറയുന്നത് അല്ല, താങ്കൾ സംസാരിക്കാതിരിക്കൂ, ഞാൻ സംസാരിക്കട്ടെ, താങ്കളൊന്ന് നിർത്ത്. താങ്കളുടെ പരിഹാസവും പുച്ഛവും ഒക്കെ ഞങ്ങൾ കണ്ടതാ, ഇനി എനിക്ക് പറയാനുള്ളത് താങ്കൾ ആവശ്യപ്പെട്ടതാ. അതല്ല, നിങ്ങൾ അപ്പൊ ഇവിടെ കള്ളം പറയുമ്പോ പിന്നെ അല്ല, അത് മാത്രമല്ല, എന്താണ്, അതായിരുന്നുവല്ലോ, അതായിരുന്നു കേസിലെ പ്രതിയെ ഉപയോഗിച്ച് തന്നെയായിരുന്നു, അവർ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെയായിരുന്നു. പരിഹസിക്കണ്ടേ? പരിഹാസം ആർക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നമുക്കറിയാലോ. എന്തൊക്കെയാണ് നിങ്ങൾ ചാനലിലൂടെ പറയാറ്, ഞങ്ങളൊക്കെ എന്തൊക്കെയാ പറയാറ് എന്ന് അറിയില്ലേ? പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവത്തിന് ആർക്കായാലും ചിരി വരില്ലേ? അതെ അതെ അതെ. നിർത്തൂ നിർത്തൂ, ഏ പ്ലീസ് 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 നിർത്തൂന്നേ, ഞാൻ സംസാരിക്കട്ടെ. താങ്കളുടെ പരിഹാസം പുച്ഛമൊക്കെ ഞാൻ കണ്ടോണ്ടിരുന്ന സംസാരിച്ചത്, നിങ്ങളുടെ മനസ്സിലായില്ലേ? എനിക്ക് അവസരം തരുമ്പോ ഞാൻ പറഞ്ഞ കേൾക്കണം, മറിച്ചെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താങ്കളുടെ അവസരത്തിൽ സംസാരിക്കണം. ഇല്ല ഇല്ല ഇല്ല, പാളിച്ച കുറിച്ച് ഞാൻ പറയണോ? ഇപ്പൊ ഇലക്ട്രോണിക് എവിഡൻസ് വന്നിട്ടുണ്ട് പഴവും പാലും കഴിക്കുന്നതിനെ സംബന്ധിച്ച്. അത് യാഥാർത്ഥ്യമല്ല താങ്കൾ പറഞ്ഞിട്ടുണ്ടോ? എന്താ അദ്ദേഹത്തിന്റെ പദവി? അദ്ദേഹം മുഖ്യമന്ത്രി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ? ഇല്ല, അങ്ങനെ അങ്ങനെ എന്നെ കൊണ്ട് പറയാം. എന്തൊക്കെ അങ്ങനെയുള്ള എന്തൊക്കെ എവിഡൻസ് ജ്യോതികുമാർ ഹൈദരാബാദിലേക്ക് കേസ് കേരളത്തിൽ ഉണ്ടായിരുന്നത്? നിങ്ങളുടെ കെ മുരളീധരൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ രാജ്മോഹൻ ഇവരൊക്കെ പറഞ്ഞത് മറന്നുപോയോ? ഞാൻ നിർത്തി പോവാ, ആർക്കാ മര്യാദ വേണ്ട? അല്ലല്ല, അങ്ങനെയല്ല, അല്ലല്ലല്ല, ഏത് വിഷയമാണ് ചർച്ച ചെയ്യുന്നതെന്ന്. അല്ലല്ല, വസീഫ് പറയാൻ ശ്രമിച്ചത് മറ്റേ അന്നത്തെ ഈ അല്ലല്ല സോളാർ സംഭവത്തിലേക്കായിരുന്നു. സോളാർ സംഭവത്തിൽ വസീഫിന് എന്തോ സംശയമുണ്ടായിരുന്നു, അതായിരുന്നു വസീഫ് പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ വസീഫ് അത് പറയുന്നില്ല, അത് പറഞ്ഞില്ല വസീഫ് അത് പറഞ്ഞില്ല ആവശ്യം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരല്ല, ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ ഒറ്റ കാര്യമാണ്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ ഒറ്റ കാര്യമാണ്, അത് അന്ന് സോളാർ സംഭവത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾ പടച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ്. അത് ഒറ്റ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഇതേപോലെ തന്നെയായിരുന്നു അന്ന് അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെയും നടത്തിയിരുന്നത്. ജ്യോതികുമാർ പറഞ്ഞോളൂ ഒന്നുകിൽ ആ മൈക്ക് മ്യൂട്ട് ചെയ്യണം. കോൺഗ്രസ് നേതാവിന്റെ ആരോപണം, ഇവരെ പോലെ അവള് വിവരം കേട്ടവന്മാരെ ചർച്ചയ്ക്ക് പിടിച്ചെടുത്തിട്ട് എന്നെ കൊണ്ട് സംസാരിക്കാൻ എങ്ങനെ ശരിയാകാം? മഞ്ജുഷേ, കോൺഗ്രസ് നേതാവിന്റെ, നിങ്ങൾ അങ്ങനെ പറ ഞങ്ങൾ പറയുന്നത് പോലെ, ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തുകാരിയെ പോലെ അല്ല ഞങ്ങൾ. ഞങ്ങൾ കോട്ട് ചെയ്തതും ഇവിടെ ആ ആരോപണം തുടക്കം കുറിച്ചതും മല്ലലി ശ്രീധരൻ നായർ. അല്ലല്ല, അതിലേക്കൊന്നും പോകണ്ട, ആ ഹിസ്റ്ററിയിലേക്കൊന്നും പോകേണ്ട. അത് എവിടെ ചെന്നെത്തിയെന്ന് എല്ലാവർക്കും അറിയാം, അതിലേക്ക് പോകേണ്ട. ശ്രീ ജ്യോതികുമാർ ചാമക്കാല തുടർന്നോളൂ.
മഞ്ജുഷ ഈ ചർച്ചയിൽ തുടർന്ന് വസീഫ് സംസാരിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ സംസാരിക്കില്ല. താങ്കൾക്ക് തർക്കമുണ്ടോ? മര്യാദയ്ക്കാണെങ്കിൽ സംസാരിക്കാം. ഇല്ലെങ്കിൽ എനിക്കും ശബ്ദമുണ്ട്. താങ്കളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാൻ എനിക്കറിയാം. പറഞ്ഞോളൂ. ഈ ചർച്ച അലമ്പാക്കാൻ എനിക്കറിയാം. മാന്യത പാലിക്കണം. അപ്പോ ഇവിടെ പറയുന്നു പുച്ഛത്തെ സംബന്ധിച്ച്. എന്നെ കൊണ്ട് പറയിക്കാനാണെങ്കിൽ ഞാൻ പലതും പറയേണ്ടി വരും. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നമ്മുടെ ഈ അവർ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തുകാരി എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? എന്താ തോമസ് ഐസക്കിനെതിരെ പറഞ്ഞത്? മൂന്നാറിലേക്ക് ക്ഷണിച്ചു അല്ലെ? ഒരു കേസ് കൊടുക്കാൻ കഴിഞ്ഞോ? എന്താ സംഭവിച്ചത്? കടകംപള്ളി സുരേന്ദ്രനെതിരെ അദ്ദേഹത്തെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളാണ്, ഒരു കേസ് കൊടുക്കാൻ കഴിഞ്ഞോ? എന്താ സംഭവിച്ചത്? ശ്രീരാമകൃഷ്ണനെതിരായിട്ട് ശ്രീരാമകൃഷ്ണനും ഈ യുവതിയും ഒപ്പം മദ്യക്കുപ്പിയുമായി ഇരിക്കുന്ന പിക്ചർ അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിഞ്ഞോ? ഒരു കേസ് കൊടുക്കാൻ കഴിഞ്ഞോ? എന്നിട്ട് പാർട്ടി ഒരു വറവല ഇറക്കി, ഞങ്ങളുടെ സംസ്ഥാന സമിതി കൂടി ഇവർക്ക് ന്യായ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവർക്കുള്ള നിർദ്ദേശം നൽകി. ഒരു പേപ്പറെങ്കിലും മാനവരാശത്തെ സംബന്ധിച്ച് ഹസ്കറോട് പറയുന്നത് കേട്ടു, ഒരു പേപ്പർ, ഒരു തുണ്ട് കടലാസിൽ ഒരു പേപ്പറെങ്കിലും അവർക്കെതിരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മന്ത്രിമാരെ കുറിച്ച് പറഞ്ഞാൽ, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നല്ലോ, ഇപ്പൊ അദ്ദേഹത്തെ കൈവിടുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തിരുവനന്തപുരത്ത് കാട്ടിക്കൂട്ടിയുള്ള കോപ്രായങ്ങൾ, അതിനെ കുറിച്ചൊക്കെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ പുറത്തു വന്നല്ലോ. ഞങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ സംബന്ധിച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക് എവിഡൻസ്, അത് ഞാൻ എന്റെ ഭവനത്തിലായിരിക്കുന്നു, എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് മ്ലേച്ഛകരമായ ഇലക്ട്രോണിക് എവിഡൻസ് അല്ലേ വന്നിരിക്കുന്നത്? എന്നിട്ട് വന്നിരുന്ന് ചിരിക്കുക പുച്ഛത്തോടുകൂടി, പരിഹാസത്തോടുകൂടി. ഇപ്പൊ പറയുന്നത് സോളാർ കേസിനെ കുറിച്ചാ? സോളാർ കേസിൽ ഇത്തരത്തിൽ കേസ് വന്നപ്പോ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം ഉണ്ടായപ്പോ ആ ലൈംഗിക ആരോപണം ഉന്നയിച്ചത് ആദ്യം ഉന്നയിക്കപ്പെടുന്നത് ഏഷ്യാനെറ്റിലാണ്. ആ ഏഷ്യാനെറ്റിൽ ഉന്നയിച്ചപ്പോ അന്നത്തെ സോളാർ കേസിലെ വിവാദ നായികക്കെതിരെയും ആ ചാനലിനെതിരെയും മാനവഷ്ട കേസ് കൊടുത്തയാളാണ് ഉമ്മൻചാണ്ടി. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ കേസ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, പക്ഷേ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറിച്ച് ശ്രീ വി എസ് അച്യുതാനന്ദനെതിരെ മാനവഷ്ടത്തിന് കേസ് കൊടുത്തയാളാണ് ഉമ്മൻചാണ്ടി. ആ കേസ് വിജയിച്ചിട്ടുണ്ട്, കീഴ്ക്കോടതി വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ വി എസ് അച്യുതാനന്ദൻ അതിനും ഹൈക്കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചിരിക്കുകയാണ്. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രിക്കോ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു മന്ത്രിമാർക്കോ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർക്കോ ഇപ്പോ ഇത്രയേറെ വിവാദങ്ങൾ വന്നിട്ട് ഒരു കേസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് വന്നിരുന്നു പറയുക ഇതെല്ലാം പച്ചക്കള്ളമാണ്. പൊതുസമൂഹം ചോദിക്കുകയാണ്, ഇത്രയും ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ട് പേരിന് പോലും ഒരു കേസ് കൊടുക്കാൻ എന്തുകൊണ്ട് ധൈര്യമില്ല? പറയൂ കടകംപള്ളിയോട്, തോമസ് ഐസക്കിനോട്, ശ്രീരാമകൃഷ്ണനോട്, മുഖ്യമന്ത്രിയോട്. മഞ്ജുഷേ, ഇവിടെ ഞാൻ ചിരിച്ചതാ ചിലപ്പോ ജോലി പറഞ്ഞ പ്രശ്നം ഉണ്ടാവുന്നത്. ഈ ഒരു ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ്, ഇങ്ങനെ ഒരു അവതരണം ഒക്കെ കേട്ടാൽ ആർക്കായാലും ചിരി തോന്നില്ലേ? ഇവിടെ ഇപ്പൊ ജ്യോതികുമാർ അവസാനം പറഞ്ഞ ഈ ആരോപണങ്ങൾ ഉണ്ടല്ലോ, ആ ആരോപണങ്ങളിൽ സത്യത്തിൽ കേരളത്തിൽ ആരാണ് ആ ആരോപണത്തിന് തുടക്കം കുറിച്ചത്? കോൺഗ്രസ് നേതാവാണ്. അത് അഴിമതിയാണ്, ക്രമക്കേടാണ് ഇവിടെ നടന്നത്. അതിനെ കുറിച്ച് അല്ല, നിങ്ങളിപ്പോ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ കയറിയിരുന്നു, എന്റെ സമയത്ത് നിങ്ങളും പറയുന്നു. നിങ്ങളല്ലേ ഇപ്പൊ ചർച്ചയുടെ മാന്യതയെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കേസ് കൊടുക്കാൻ പറയൂ? അതേ പൊതുസമൂഹം ഇപ്പോൾ ചോദിക്കുന്നു മാന്യതയെ കുറിച്ച്. നിങ്ങൾ അല്ല, സോളാറിലേക്കൊന്നും നിങ്ങൾ തിരിച്ചു പോകേണ്ട. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പറയേണ്ടി വരും. ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞതുവരെയുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പോൾ ഒരു കേസ് കൊടുക്കാൻ തയ്യാറാണോ? അത്രയേ ഉള്ളൂ ചോദിക്കുന്നു. സമയം വേണമെങ്കിലും പറയാം. ഒരൊറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചു എന്തുകൊണ്ടാണ്? അതൊക്കെ ഞങ്ങളായിരുന്നില്ല. ഏ മഞ്ജുഷ്, കേരളത്തിൽ ഇപ്പൊ എം പി ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാർ രാത്രി പാതിരക്ക് കോൺഗ്രസിന്റെ ഭരണഘടനയെ പഠിപ്പിക്കാനാണോ ഈ സ്ത്രീയെ വിളിച്ചത് എന്നായിരുന്നു അന്ന് ചോദിച്ചത്. ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു ഇങ്ങനെയുള്ള വാദങ്ങളിലേക്ക് പോയിരുന്നത്. കോൺഗ്രസിന്റേതായിട്ടുള്ള ഒരു നേതാവിന്റെ പോലും ഇല്ലാത്തതില്ല. ഫോൺ കോളുകൾ, ഒരു ഫോൺ റെക്കോർഡുകളും ഇല്ലാതിരുന്നില്ല. ഒരു ഫോൺ റെക്കോർഡുകളും ഇപ്പൊ ഇവിടെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏറ്റവും കൂടുതൽ നാറുക ജ്യോതികുമാർ. പക്ഷെ ജ്യോതികുമാറിന് ചിലപ്പോ ആഗ്രഹം ഉണ്ടാകും. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പോ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുക, ഗ്രൂപ്പ് വഴക്ക് നടക്കുകയാണ്, ഇവരുടെ വടംവലി നടക്കുകയാണ്. അതിൽ ചിലപ്പോ ചില നേതാക്കന്മാരുടെ പേരുകൾ വീണ്ടും പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും. ഞാനിവിടെ ജ്യോതികുമാറിനെക്കാൾ മഞ്ജുഷ്,
അല്ല അതിന്റെ ഫൈനൽ റിസൾട്ട് നോക്കൂ വസീം, അതിനകത്ത് എന്ത് സംഭവിച്ചു? മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു? ഈ പരാതിക്കാരിയെ വിളിച്ചു വരുത്തി, പരാതി എഴുതി വാങ്ങി, ഉമ്മൻചാണ്ടിക്കെതിരെ CBI അന്വേഷണം നടത്തിച്ച്, എന്നിട്ട് എന്തുണ്ടായി? കേരളത്തെ അവർ നോക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. കേരളത്തെ നോക്കിയത് നിങ്ങളെയാ. അബ്ദുള്ള കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ കേസ് CBI ആണ് ഒഴിവാക്കി കൊടുക്കുന്നത്. ആ അന്വേഷണ ഏജൻസി, അതിൽ നമുക്ക് സംശയമുണ്ട്, ദുരൂഹതയുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇപ്പൊ BJP നേതാവ് ഒരുപാട് അങ്ങ് പറഞ്ഞു പോയി, അപ്പൊ ആരും ഇടപെട്ടിട്ടില്ല. BJP നേതാവ് ഒന്ന് പറ, ഇന്നലെ വന്ന വാർത്തയെ കുറിച്ച് പറ. BJP യുടെ നേതാവ് കർണാടകയിലെ MLA 6 കോടി രൂപയാ പിടിച്ചത്. നിങ്ങൾ EDA വിടും അങ്ങോട്ട്, നിങ്ങൾ EDA വിടുന്നത് ഇന്ത്യയിലെ നിങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്നവർക്കെതിരെയാണോ? എന്താണ് ഇദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുന്നത്? ഈ കോൺഗ്രസ്, ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് താങ്കൾ വരൂ. താങ്കൾ വിഷയത്തിൽ നിന്ന് തെന്നി പോവുകയാണ്. ഇതൊന്നുമല്ല വിഷയം, ED ഒന്നുമല്ല ഇവിടെ വിഷയം. ഇവിടെ സ്വപ്ന സുരേഷ് നടത്തുന്ന ഈ വെളിപ്പെടുത്തലുകൾ പച്ചക്കള്ളമാണെങ്കിൽ അവർക്കെതിരെ ഒരു നിയമ നടപടികൾക്ക് എന്തുകൊണ്ട് പോകുന്നില്ല? ആ ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിയമ നടപടി സ്വീകരിക്കും, ഒരു തർക്കവും വേണ്ട. ആര്, എപ്പോൾ? ആരോപണത്തിന് ഞാൻ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നേരത്തെ ഞാൻ പറഞ്ഞു, എത്ര കാലമായി ഇതിനു മുൻപ് എഴുതി കൊടുത്തതാണല്ലോ. അല്ലല്ല, പാർട്ടി എഴുതി കൊടുത്തതാണല്ലോ നിയമ നടപടി സ്വീകരിച്ചോളൂ എന്ന്. എന്നിട്ട് എന്തുകൊണ്ട് ആരോപണ വിധേയം പോയില്ല? സൗകര്യമില്ല. നിങ്ങളിപ്പോ ഇന്ന് ഈ സ്ത്രീയെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ആരോപണം ഉന്നയിക്കും. നേരത്തെ നിങ്ങൾ HRDS ഇരുത്തിയിട്ടായിരുന്നു ഇതുപോലെ ഒരു ആരോപണം ഉന്നയിച്ചത് RSS സ്ഥാപനത്തിൽ. നാളെ നിങ്ങൾ ഉത്തർപ്രദേശിൽ കൊണ്ടുപോയി അവിടുന്ന് ഒരു ലൈൻ പറഞ്ഞു ഒഴിയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞു ഒഴിയാൻ കഴിയില്ല, അങ്ങനെ പറഞ്ഞു ഒഴിയാൻ കഴിയില്ല. ചോദ്യങ്ങൾ വരും. ഷാജ് കിരൺ എവിടെ? ഷാജ് കിരണിനെതിരെ നടത്തിയ അന്വേഷണം എവിടെ പോയി? MR എങ്ങനെ ഉന്നത പദവിയിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞു? ഇതൊക്കെ ചോദ്യങ്ങളായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ED വരുന്നു, ED അന്വേഷിക്കുന്നതെല്ലാം രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞു ഒഴിയാൻ കഴിയില്ല. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. കോൺഗ്രസും അതിന് കൂട്ടുനിൽക്കുന്ന BJP ഇവിടെ ഉള്ളത്. BJP സംബന്ധിച്ചിടത്തോളം അകത്ത് പോയില്ലാരും. BJP സംബന്ധിച്ചിടത്തോളം എന്താണ്, എന്താണ് BJP സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നേതൃത്വം, കേരളത്തിലെ നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള കുഴപ്പമുണ്ടെന്ന് അവർക്ക് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരണം. അതിനവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. നാണം വേണ്ടത് നിങ്ങൾക്കാ ജ്യോതികുമാർ? ഇതുപോലെയുള്ള കള്ളക്കടത്തുകാരിയെ ഓരോ സ്ക്രിപ്റ്റും കൊടുത്തുവിടുമ്പോ നിങ്ങൾക്കാ നാണം വേണ്ടത്? പക്ഷെ നിങ്ങളോട് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചൈന കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്താമായിരുന്നു. ചൈനയിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് വിശ്വസിക്കായിരുന്നു. ഇത് ഹരിയാനയാ പറയുന്നത് ജ്യോതികുമാർ എന്ന് പറയുവാനുള്ള ജ്യോതികുമാർ പറഞ്ഞതോ PKrishnadas പറഞ്ഞതോ ഞാൻ പറഞ്ഞതോ ഒന്നുമല്ല. ഞങ്ങൾ ആരും പറയുന്നില്ല ഈ സ്വപ്ന സുരേഷിന്റെ ഇന്നലത്തെ വെളിപ്പെടുത്തൽ പൂർണ്ണമായി വിശ്വസിച്ചു എന്ന്. പക്ഷെ നിങ്ങളാണ് ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. കാരണം ആരോപണ വിധേയർ തന്നെയാണ് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. ഒരു മാനനഷ്ട കേസെങ്കിലും കൊടുക്കാൻ എന്തിനീ മടി എന്ന് ചോദിക്കുന്ന പൊതുസമൂഹമാണ്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ് ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ മഞ്ജുഷ.